അങ്ങനെ അവഗണനയെപ്പറ്റിയുള്ള നമ്മുടെ പരമ്പരയുടെ അവസാനത്തെ എപ്പിസോഡാണിത്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, മധുരത്തെപ്പറ്റി പറയുന്ന പോലെ സുഖമല്ല കയ്പ്പിനെപ്പറ്റി പറയുന്നത്. എന്നാൽ കയ്പ്പായിരിക്കും മനസ്സിലെപ്പോഴും പൊന്തി വരിക. കലയ്ക്ക് ആരാധന വേണോ? ആരാധകന്മാർ വേണോ? എന്നോട് ചില ആൾക്കാർ വന്നത് ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ വലിയൊരു ആരാധകനാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും, അങ്ങനെ ആരാധകൻ എന്ന് പറയണ്ട, നിങ്ങൾ എന്തൊരു സ്ട്രോങ് ടിക്കറ്റ് ആണ്. എന്ന് വെച്ചാൽ എൻ്റെ സിനിമ കാണാൻ നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കുന്ന കോൺഫിഡൻസ് എനിക്കുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഈ ആരാധന അളവിനാണെ കുഴപ്പമില്ല, ആ അളവ് കഴിഞ്ഞാൽ ആരാധന അപകടമാണ്. ഈ കോളേജ് വിദ്യാർത്ഥികളെ പറ്റി പറയുമല്ലോ, ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ഓരോ വിദ്യാർത്ഥിയും നല്ലത്, തങ്കമാണ്. വിദ്യാർത്ഥി കൂട്ടം കൂടി വിദ്യാർത്ഥി ഐക്യമായി കഴിഞ്ഞാൽ പിന്നാണ് പ്രശ്നം. അവിടെയാണ് നീതിയും നിയമമൊക്കെ മാറുകയും വ്യാഖ്യാനത്തിനനുസരിച്ച് അവർ പെരുമാറുകയൊക്കെ ചെയ്യുന്ന പറഞ്ഞ പോലെ. എനിക്ക് എൻ്റെ ചെറിയ ദൈവത്തിൻ്റെ എനിക്ക് മൂന്നാമത്തെ നാലാമത്തെ പടം വന്ന മുതലേ ഫാൻസ് അസോസിയേഷൻ എന്നും പറഞ്ഞിട്ട് ഒരു ശ്രമമൊക്കെ പല നടത്തിയതാണ്, ബാലചന്ദ്രമേനോൻ ഫാൻസ് അസോസിയേഷൻ. ഞാൻ വ്യക്തിപരമായിട്ട് അതിനെതിരായിരുന്നു. ഏറ്റവും തമാശ, അന്ന് എൻ്റെ അച്ഛൻ തിരുവനന്തപുരം റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യായിരുന്നു. ഈ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് അവർ പിരിവിനായിട്ട് ആദ്യം ചെന്ന് കയറുന്ന അച്ഛൻ്റെ ഓഫീസ് അറിയില്ല അച്ഛനാണെന്ന്. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ബാലേന്ദ്രനെ പറ്റിയും ബാലേന്ദ്രൻ സിനിമകളെ പറ്റിയൊക്കെ ഒരു ബോധവൽക്കരിക്കാൻ ശ്രമിച്ചായിട്ടും അച്ഛൻ സരസമായിട്ട് അവരെ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അന്ന് മുതൽ ഞാൻ എന്നിവരാണ്, ഞാൻ പിന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തില്ല. കാരണം എന്തോ എനിക്ക് എൻ്റെ ടൈപ്പ് ഓഫ് സിനിമയ്ക്ക് അത്തരത്തിലുള്ള ഒരു ഒരു ആരാധക കൂട്ടമല്ല ആവശ്യം. കാരണം ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഫിലിം വളരെ ചെറുപ്പക്കാരുടെ സിനിമയൊക്കെ ആണെങ്കിൽ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ ബഹളവും പിന്നെ പൂവെടുത്തെറിയലും കട്ടൗട്ടിൽ പാലൊഴിക്കുന്നതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. നമ്മുടെ ഈ കുടുംബ സംബന്ധിയായ വിഷയങ്ങളും നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് വീട്ടമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ആവുമ്പം അവരെ പിന്നെ സ്ക്രീനിൽ നമ്മളെ കാണുമ്പോൾ കഴിഞ്ഞേറ്റ് നിന്ന് ബാൽക്കണിയിൽ നിന്ന് ചാടുകയോ ഡാൻസ് ചെയ്യുകയോ ചെയ്യില്ലല്ലോ. അപ്പം പക്ഷെ അവരുടെ ഉള്ളിൽ നമ്മൾ ഒരിക്കലും പ്രവേശിച്ചാൽ അവരുടെ മരണം വരെ നമ്മൾ കാണുമെന്നുള്ളത്, അതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിമാനമുള്ള നിമിഷം. നമ്മുടെ നമ്മളെ സംബന്ധിക്കുന്ന എന്തും നമുക്ക് പോലും അറിയാൻ വേണ്ട കാര്യങ്ങൾ അവരുടെ മനസ്സിൽ അവർ ഹൃദയസ്ഥമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പം ഞാൻ തുറന്ന് നിങ്ങളടുത്ത് പറയുന്നു, നമ്മുടെ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ, സിനിമയ്ക്ക് മേറിട്ടുണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഗ്യാരണ്ടി ഇവിടുത്തെ പ്രേക്ഷകനാണ്. എൻ്റെ ഈ കഴിഞ്ഞ 47 വർഷങ്ങളിലെ 38 സിനിമ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, വെൻ എവർ മൈ ഫിലിം വാസ് ഗുഡ്, എൻ്റെ എപ്പോഴാണോ സിനിമ നന്നായിരുന്നത് അപ്പോഴൊക്കെ ആ സിനിമ നന്നായി കളക്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണോ ആ സിനിമയെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുള്ളത് അതനുസരിച്ച് കളക്ഷനിൽ കുറവുണ്ടായിട്ടുണ്ട്. ഡയറക്ട്ലി പ്രപ്പോസൽ ടു ദ ക്വാളിറ്റി ഓഫ് ദ ഫിലിമാണ്. അതാണ് സത്യസന്ധമായ സിനിമ. ശരിക്കും പറഞ്ഞാൽ ഈ ആരാധക വൃന്ദം എന്ന് പറയുന്ന സിനിമയുടെ ഒരു എസെൻസാണ്. ആ ആരാധകരോട് എനിക്ക് പറയാനുള്ള സംഭവമുണ്ട്. അതായത്, ഒരുപക്ഷെ എന്നെപ്പോലെ സിനിമയ്ക്കകത്ത് മലയാള സിനിമയിൽ അവഗണന അനുഭവിച്ച മറ്റൊരു കലാകാരൻ കാണില്ല എന്ന് ഞാൻ പറയുമ്പോൾ ആദ്യം എന്താ അങ്ങനെ പറയണമെന്ന് ആലോചിക്കും. പക്ഷേ അത് ഞാൻ ഫിലിമി ഫ്രൈഡേസിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സൂചിപ്പിക്കാം, എൻ്റെ മൂന്നാമത്തെ ചിത്രമായ കലിക, ആ കലിക കഴിഞ്ഞോടുകൂടി മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ശക്തിമത്തായിട്ടുള്ളൊരു മാധ്യമം ഞാന എന്നെ അവരുടെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുകയും ഞാനെന്നൊരു വ്യക്തി മലയാള സിനിമയിൽ ഇല്ല എന്ന ധാരണയിൽ എൻ്റെ സിനിമകളെ കൈകാര്യം ചെയ്ത ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരു മൂന്നാമത്തെ പടം എന്ന് പറയുന്നത് നമ്മൾ ബഡ്ലിംഗ് സ്റ്റേജാണ്. സിനിമയ്ക്കകത്ത് ഒരു വളർച്ച നമ്മൾ ചെടി നടുന്ന പോലെയാണ്. ആ ചെടി നട്ടു കഴിഞ്ഞാൽ അത് ഒന്ന് പുഷ്പിക്കുന്നതിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിന് വെട്ടവും വെള്ളവും എല്ലാം നമ്മൾ കൊടുക്കണം, വളവും കൊടുക്കണം. അതിൻ്റെ പേരാണ് സത്യം പറഞ്ഞാൽ പത്രപ്രവർത്തനത്തിൻ്റെ പ്രസക്തി അവിടെയാണ്. ഒരാളൊരു നല്ല സിനിമ എടുത്താൽ അത് നല്ല സിനിമയാണെന്ന് ജനങ്ങളിൽ എത്തിക്കാനുള്ള കടമ പ്രസ്സിനുണ്ട്. പ്രസ് മീൻസ് മാധ്യമങ്ങൾക്കുണ്ട്. അവരുടെ സപ്പോർട്ട് അപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ സപ്പോർട്ട് ഇല്ലയെന്ന് വയ്ക്കുക അതേ മോശമാണ്. ഇവിടെ ഇല്ല എന്നല്ല വെച്ചത്, ഇങ്ങനൊരു വ്യക്തിയേ ഇല്ല എന്ന രീതിയിൽ നമ്മളെ കൈകാര്യം ചെയ്യുന്ന ഒരു എതിർപ്പ് എവിടുന്ന് വരുന്നു? നാനയെന്ന് വരുമ്പം അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, നാനയല്ലാതെ മറ്റൊരു പ്രസിദ്ധീകരണമില്ല. അപ്പം എന്തെങ്കിലും ഒരു വാർത്ത വേണമെങ്കിൽ നാനയെ കൂടെ മാത്രമേ വരുള്ളൂ. നാന എൻ്റെ ഭാഷ അറിയുകയാണെങ്കിൽ സിനിമയിലെ ബൈബിളാണ്. അപ്പോൾ അവരെൻ്റെ ഒറ്റ സിനിമ പോലും, സിനിമയുടെ പേര് പോലും, ബാലചന്ദ്രൻ്റെ പേര് പോലും ആ സമയത്ത് അതിൽ ഉപയോഗിച്ചിട്ടില്ല. അതിനെ അതിജീവിച്ചാണ് ഞാൻ വന്നത്. അപ്പം അതിനപ്പുറം അവഗണന മലയാള സിനിമയിൽ ഏത് സിനിമ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളതെന്ന് ആലോചിച്ചു, ആർക്കും വന്നിട്ടില്ല. അപ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു കലാകാരൻ്റെ വളർച്ചയിൽ സാരമായ പങ്ക് വഹിക്കാനുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കേണ്ടവരാണ് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ എപ്പോഴും നമ്മളവരെ അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം നിർബന്ധ ബുദ്ധിയും പിടിക്കരുത്. അവർക്ക് സർക്കാസമൊക്കെ ഉണ്ട്, അത് അക്ഷരാസമൊക്കെ വരെ കാണും. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ എന്താ പറയണ്ടേ, ഒരിക്കലും എൻ്റെ ഈ തലയക്കെട്ട് എന്നുള്ള ബ്രാൻഡ്
മാറ്റിയിട്ട് ഞാൻ തൊപ്പി വെച്ചൊരു ഫോട്ടോ വന്നപ്പം ഒരു പത്രത്തിൽ എഴുതി വന്നത് മേനോൻ തലയൊക്കെ അഴിച്ചു തൊപ്പി ഇട്ടു എന്നാണ് പുറത്തോണം. അത് പത്രക്കാരൻ്റെ ഭാവനയാണ്. മേനോൻ തലയൊക്കെ അഴിച്ചു തൊപ്പി ഇട്ടു. തൊപ്പി ഇട്ടു മീൻസ് നമ്മുടെ നടൻ ഭാഷയിൽ തോറ്റു എന്ന അർത്ഥം. മേനോൻ തലയൊക്കെ അഴിച്ചു തൊപ്പി വെച്ചു എന്ന് പറഞ്ഞാൽ പ്ലസ് എനിക്ക് തൊപ്പി വെക്കുകയല്ല തൊപ്പി ഇട്ടു. അത് പത്രത്തിൻ്റെ മൂർച്ചയാണ് എന്ന് പറയുന്ന പോലെ വേറൊരിക്കലെ ഞങ്ങൾ റോസസ് ദ ഫാമിലി ക്ലബിൻ്റെ ചടങ്ങിൽ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ ഇ കെ നാനദേവിൻ്റെ പത്നി ശാരദാ ടീച്ചറും നടന്ന ഒരു ഫംഗ്ഷൻ. അതിൻ്റെ ഫൗണ്ടർ ഞാൻ തന്നെയാണ്. അപ്പോൾ വന്ന ഒരു പത്രം നാനാ സഹാവും ശാരദാ ടീച്ചറും ഞാനും കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ. എന്തായാലും മുഖ്യമന്ത്രിയുള്ള ഒരു ഫോട്ടോ കവർ ചെയ്യാൻ വന്ന പത്രക്കാർ ഒരു ഫോട്ടോ എടുക്കത്തില്ലല്ലോ, എത്രയോ ഫോട്ടോ എടുക്കുമല്ലോ. ഈ അങ്ങേരിട്ട് കൊടുത്ത ഫോട്ടോയ്ക്കകത്ത് സഹാവ് നായനാറിൻ്റെ കൈ കൊണ്ട് എൻ്റെ മുഖം ഫുൾ മറഞ്ഞിരിക്കുക. അതൊരു വാസനയാണ്. അപ്പുള്ളിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ. കുട്ടികൾക്ക് നല്ല ഭംഗിയുള്ള ഒരു ഭിത്തി കാണുമ്പം ഒരു വര കോരി വര കോരി ഇടുമ്പോൾ കാണുന്ന തൃപ്തിയില്ലേ. അല്ലെങ്കിൽ ഒരു ആളിൻ്റെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ ക്ലബുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ഒരാളിൻ്റെ മുഖം ഫുൾ മറയുന്നതിന് നമ്മളെ ജേർണലിസം ഭാഷയിൽ വിൽക്കിൽഡ് സ്റ്റോറി എന്ന് പറയും. വിൽക്കിൽഡ് ഫോട്ടോഗ്രാഫ്. ആ ഫോട്ടോ നോട്ട് ഫിറ്റ് ഫോർ പബ്ലിഷിംഗ് എന്നാണ് നമ്മൾ വെക്കേണ്ടത്. അതല്ല, മുഖം മറച്ച് കാണിക്കുമ്പോൾ തൃപ്തി. ഇതൊക്കെ പത്രപ്രവർത്തനത്തിലുള്ള ചില കൊച്ചു കൊച്ചു പൊടിക്കൈകളാണ്. അതൊക്കെ നമ്മൾ നേരിടാനും ഒരു ചിരിയോടുകൂടി നമ്മൾ കൈകാര്യം അതിനെയൊക്കെ കാണാനുള്ള വിശാല മനസ്സിൽ കൂടെ നമുക്ക് വേണം. അല്ലാതെ നമുക്ക് സ്തുതി പറയാനുള്ള ആൾക്കാരൊന്നുമല്ല മാധ്യമങ്ങൾ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിക്കണം എന്ന് ഞാൻ പറയുക. സോ അൾട്ടിമേറ്റ്ലി ഞാൻ ഇപ്പോഴും പറയുന്നു, കലയുടെ കാര്യത്തിൽ നമ്മൾ കള്ളം കാണിക്കുക. കലയുടെ കാര്യത്തിലും ആഹാരത്തിൻ്റെ കാര്യത്തിലും കള്ളം വേണം. ഞാൻ പറഞ്ഞുതരാം, യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ അതിനടുത്ത് ഒരു പി പി എസ് റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഒരു കുടുംബമാണ് നടന്നത്, ഭർത്താവ് ഭാര്യ മക്കൾ, നല്ല ഭക്ഷണമാണ്. അവരാണ് വിളമ്പുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചിട്ട് ഉച്ച ഉണ്ണാൻ നേരത്തെ അവിടെ പോകുമ്പോൾ അവിടെ അന്നത്തെ കാലത്ത് ഉമ്മൻചാണ്ടിയും അവർക്ക് എം എൽ എസ് ആണ്, എ കെ ആൻ്റണിയും കോൺഗ്രസ് പ്രവർത്തകരെ ക്യൂ നിൽക്കും. ഏത് ഉച്ചയ്ക്ക് ടോക്കൺ എടുത്തിരിക്കുക ഉണ്ണാനായിട്ട്. അവരുടെ രാഷ്ട്രീയം നോക്കുന്നില്ല, ഇവർ കോൺഗ്രസ്സുകാരനാണോ കമ്മ്യൂണിസ്റ്റാണോ മുസ്ലിം ലീഗാണോ. നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം കൊടുത്താൽ നന്ദിയോടെ വന്ന് നിൽക്കും മനുഷ്യൻ. നാവിൻ്റെ രുചിക്ക് ഇവർ കളങ്കമില്ല. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോഴത്തെ ഈ യാത്ര അമേരിക്കയിലെ യാത്രയിലും യു എ ഇയിലെ യാത്രയിലൊക്കെ എത്രയോ മലയാളീസിനെ ഞാൻ കാണുന്നുള്ളൂ, എത്രയോ മലയാളീസിന്. അപ്പോൾ ഞാൻ മുൻപൊക്കെ സൂചിപ്പിച്ചു, നമ്മളെ കാണുമ്പോഴോ നമ്മുടെ പേര് താമസിക്കുമ്പോഴോ അവരുടെ മുഖത്ത് കാണുന്ന ഒരു ആഹ്ലാദമുണ്ട്. അതെനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ കോവിഡ് തുടങ്ങി ഇത്രയും കാലമായിട്ട് എത്രയോ സിനിമകൾ അഭിനയിക്കാനുള്ള അവസരം വന്നപ്പോഴും എനിക്ക് പൂർണ്ണ ബോധ്യം വന്നു, അത് ഞാൻ ചെയ്യേണ്ട റോളല്ല, ചെയ്യരുത്. എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ചെയ്യുന്ന നീതി അതാണ്. ചെയ്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, കാശ് വാങ്ങിച്ച് പോക്കറ്റ് ഇടാം. ഞാൻ ചെയ്യാതിരുന്നുകൊണ്ട് ആ പടം ഇറങ്ങാതിരിക്കുന്നില്ല, അതിൻ്റെ അല്ല. നമ്മുടെ മനസാക്ഷിയോടുള്ള നമ്മൾ വൃത്തിയായ സിനിമ എടുത്തപ്പം നിങ്ങൾ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കമ്മിറ്റ്മെൻ്റാണ് ഞാൻ വൃത്തിയുള്ള സിനിമയുടെ ഭാഗത്ത് നിൽക്കുകയുള്ളൂ. അതിൽ കുറഞ്ഞുള്ള വരുമാനം എനിക്ക് മതി. പക്ഷെ നിങ്ങൾ തരുന്ന സൽപ്പേരുണ്ടല്ലോ, ആ സൽപ്പേര് അതിനെ വിലയിടാൻ പറ്റത്തില്ല. നിങ്ങളുടെ പ്രദേശം എന്താ, എൻ്റെ ഒരു പേര് വയ്ക്കുമ്പോൾ ഇതേപോലെ പടമാണ്, ആ പടം നല്ലതാണെന്നൊരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുവെങ്കിൽ അതിനെ ഒരിക്കലും ഞാൻ കുറച്ച് കാണത്തില്ല. എത്രയോ വൈകുമെന്ന് പലരെയും നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറട്ടെ, ഇഫ് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രം കിട്ടുകയാണെങ്കിൽ ഞാനൊരു പടത്തിൽ അഭിനയിക്കാം. അല്ല അതുപോലെ തീം കിട്ടിയാൽ ഞാൻ പടം ഡയറക്റ്റ് ചെയ്യാം. ഇതിൻ്റെ അർത്ഥം ഞാൻ പിന്നാക്കം പോകുന്നല്ല, എൻ്റെ പഠിപ്പുരയിലാണ്, എനിക്ക് ധൃതിയില്ല. ഇത്രയൊക്കെ ദൈവം തന്നില്ല ചെയ്യാനായിട്ട്, നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവും. അപ്പം നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ എന്നെ സന്തോഷിപ്പിച്ച ആഹ്ലാദിപ്പിച്ച ആ ആരാധകൻ്റെ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ആരാധനയിൽ കൊണ്ടു നിർത്താറ്, അല്ലാതെ അപകടനെ കൊണ്ടു നിർത്തുന്നത്. അങ്ങനെയുള്ള ആരാധകന്മാരുള്ളപ്പോൾ നമുക്ക് പിന്നെ മുമ്പോട്ട് പോകാൻ വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ അതൊരു ചെറിയ കഥയാണ്. കഥ എന്താണെന്ന് വെച്ചാൽ, ഞാനും ഒരു മൂന്നാല് സുഹൃത്തുക്കളും ചേർന്ന് ഞങ്ങളൊരു യാത്ര പോവാം കാറിൽ. അപ്പോൾ ഈ ഒരുമിച്ചുള്ള കാർ യാത്ര രസപ്രദമാണ്. നമ്മുടെ സ്വഭപ്രായക്കാരും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പഴയ തമാശകളും കോളേജിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, സിനിമയിലാണെങ്കിൽ സിനിമയിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പോയി ഒരു ട്രിവാൻഡ്രം ടു എറണാകുളം യാത്രയൊക്കെ മൂന്നാലിടത്തൊക്കെ നമ്മൾ നിർത്തിയൊക്കെ പോകും. അങ്ങനെ പോകുന്നത് കൊണ്ട് ഒരു ഒരു സ്റ്റോപ്പ് ഓവറുണ്ട് ഞങ്ങൾക്ക്, ഒരു ഒന്നിറങ്ങാനും ഒന്ന് വിശ്രമിക്കാനും കാല് നോക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഒരു റിസോർട്ടിൽ ഞങ്ങൾ ഇറങ്ങി, ഒരു ചായ കുടിക്കാൻ പോകുന്നുള്ളേ ഉള്ളൂ. അങ്ങനെ നാല് പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ ബോയ് വന്നു, ശ്രദ്ധിക്കണം, ബോയ് വന്നത്. അപ്പം അവന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് ഈ നാല് പേരിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ മുഖം കണ്ടപ്പോൾ ഒരു പരിചയ മുഖം പരിചയഭാവം കണ്ടേ. എന്താ സാർ, അപ്പം ഞാൻ ഉടനെ പോകണം, ഞങ്ങൾക്കൊരു നാല് ചായ വേണം. ശരി. അപ്പോൾ നടക്കാൻ തിരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഹലോ എൻ്റെ ചായ ഒരു ചായ, അതിൽ മധുരം വേണ്ട കേട്ടോ. ശരി എന്ന് പറഞ്ഞു. അവൻ പോയി, വലിയ താമസമില്ലാതെ നാല് ചായ ആയിട്ട് വന്നു.
വന്നു, ഞങ്ങൾ ചായ കുടിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചായ എടുത്ത് കുടിച്ചപ്പോൾ അതിന് എനിക്ക് മധുരം തോന്നുന്നു. അപ്പോൾ ഒരു കാര്യം, എനിക്ക് സംശയം വന്നാൽ ഞാൻ എപ്പോഴും പറയും സംശയത്തിൻ്റെ ആനുകൂല്യം ഞാൻ കൊടുക്കുകയില്ല. യു ക്യാൻ ലൈക്ക് എ പേഴ്സൺ, യു ക്യാൻ ഡിസ്ലൈക്ക് എ പേഴ്സൺ, ബട്ട് നെവർ ഗിവ് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. ഇപ്പോൾ നല്ലവനാണോ എന്നോ സംശയിച്ചുള്ള ഇഷ്ടപ്പെടരുത്, ഇഷ്ടപ്പെടാതിരിക്കാനും പാടില്ല. പിന്നെ ഞാൻ പഞ്ചസാര എനിക്ക് വേണമെന്നല്ലേ പറഞ്ഞു. അതെ, അങ്ങനെയാണല്ലോ പറഞ്ഞു. ഒരു പഞ്ചസാര ഉള്ളത് തോന്നുന്നില്ല എനിക്ക്. ഉടനെ എൻ്റെ കൂട്ടിന് ഏയ് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഞാൻ വീണ്ടും ഒന്ന് സിപ്പ് ചെയ്തു, മധുരമുള്ളത് തോന്നും. അപ്പം എൻ്റെ അടുത്തിരുന്ന സാർ നിങ്ങൾക്ക് ഇതാണ്, നിങ്ങൾക്ക് എപ്പോഴും സംശയമാണ്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരൻ അടുത്തിരുന്ന ആൾ അതിനൊരു സ്പൂൺ ചായ എടുത്ത് കുടിച്ചു. ഇല്ല മധുരമില്ല, നിങ്ങൾക്ക് മധുരം തോന്നിയില്ലേ? മധുരമില്ല, അല്ല ഉണ്ട്. ഈ മധുരം എന്ന് പറഞ്ഞാൽ പാലിൻ്റെ മധുരമാപ്പാ, പാലിന് മധുരമുണ്ടോ? പിന്നെ പാലിന് മധുരം കാണുമല്ലോ. ഓഹോ, പിന്നെയും ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ഇവിടെ കൺവിൻസ്ഡ് ആകുന്നില്ല. ഞാൻ പിന്നെയും ഒരു ടേസ്റ്റ് വരുന്നു, ഇല്ലപ്പാ ഇത് പാലിൻ്റെ മധുരമല്ല, ഇത് പയലെ പയ്യനൊന്ന് വിളിച്ചു. സംഗതി ഏതാ സീരിയസ് ആയി. പയ്യൻ വന്നു, എമ്മനെ ഒരു കാര്യം ചോട്ടെ, ഇവനെല്ലാം കഴിച്ചു, പക്ഷേ സാറിന് വിശ്വാസം വരുന്നില്ല. സാർ ഞാനല്ലേ ഓർഡർ എടുത്തേ സാർ. അതെ, ഞങ്ങൾ ഓർഡർ എടുത്ത സാർ നാല് ചായ പറഞ്ഞു. അപ്പം സാർ എന്നെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു ഇല്ല വരണം വിത്തോട്ടാണെന്ന് പറഞ്ഞു. അതെ, വരണം വിത്തോട്ടാ, സാറിൻ്റെ വിത്തോട്ടാ എടുത്തു, ഞാനല്ലേ സർവ് ചെയ്തത്, ആരും ഇഷ്യൂ ഉറപ്പാണ് സാർ. അവനങ്ങ് പോയി, ബാക്കിയുള്ളവർ വിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ കേസാ, എൻ്റെ മുണ്ടിൽ പറ്റിപ്പിടിച്ചെടുക്കുന്ന പരാഗം മാതിരി സംശയം നിൽക്കുക, അതിൽ മധുരമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് ബോധ്യപ്പെടുകയാണ് ഇതിൽ മധുരമുണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്ന് മാറാൻ സമയമെടുക്കും ഞാൻ. എനിക്ക് കോൺക്രീറ്റ് ഫെയ്ത്താണ് എൻ്റെ ജഡ്ജ്മെൻറ്റിൽ. ഞാൻ അവനെ വീണ്ടും വിളിച്ചു, ഇനി ഒരു കാര്യം ചോദിക്കാം, സത്യസന്ധത ഉത്തരം പറയണം. ആ എന്താ, നിനക്ക് ഷുവറാണോ പഞ്ചായത്തിൽ നിന്ന്? ഇല്ല സാർ, ഞാനല്ലേ, എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ അല്ലേ. ഉത്തരവാദിത്വം നിനക്കൊന്ന് നീയാണോ ചായ ഉണ്ടാക്കുന്ന ആൾ? ഏത് ചായ ഉണ്ടാക്കുന്ന ആൾ? ഞാൻ അല്ലേ ചായ ഉണ്ടാക്കുന്ന അണ്ണൻ. ഏതാണ് അണ്ണൻ? നമ്മുടെ അണ്ണൻ, അണ്ണൻ അവിടെ, അണ്ണനകത്തുണ്ട്. അപ്പോൾ ഒന്ന് അണ്ണനെ വിളിക്കോ, വിളിക്കാം. എന്തോ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, മേനോ സാർ വന്നിട്ടുണ്ട് ബാലേന്ദ്രനാണ്, സാറിനാണ് അത് വേണ്ടത്, പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടാണ് പഞ്ചായത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നു. ആ അല്ലപ്പോൾ ആ അണ്ണനെ ഒന്ന് വിളിക്കുക, കാത്തിരിക്കുക. അപ്പോൾ എൻ്റെ എന്തോ ബാലേന്ദ്രൻ എൻ്റെ വലിയ സീരിയസ് ഇഷ്യൂലോ ആക്കണോ, ഒരാളെ സാ വിളിച്ചു പോയാൽ അങ്ങനല്ല, സംശയം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പാടില്ല, നമുക്കൊന്ന് അറിയണം. അതിൽ അണ്ണൻ വരുന്നു, അണ്ണൻ ഒരു 10-70 വയസ്സ് വരും, ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, ഒരു 11 മീശയൊക്കെ ഉണ്ട്, മുറുക്കാൻ ചവച്ച ഒരു ലാൻസിനെയൊക്കെ ചുണ്ടത്തും പല്ലുമൊക്കെ ഉണ്ട്, ഒരതോർന്ന മുടിയും കഴുത്തിലൊരു കുരിശ് ടൈപ്പൊരു മാലയൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി ഇവിടുന്ന് വരുമ്പോഴേ എൻ്റെ മുഖം കണ്ട, വരുമ്പോഴത്തേക്ക് മുഖത്ത് നല്ലൊരു നിർമ്മലമായ ചിരിയുണ്ട്. പുള്ളി വന്ന് തലയെക്കെട്ടുള്ള തോർത്ത കൈ പിടിച്ച് വിരയെ പോലെ ഞങ്ങൾ അടുത്ത് വന്നിരുന്ന ഒരു പ്രതിയെ മാതിരി, ഒരു പ്രതി CBI യുടെ മുമ്പിൽ നിന്ന് അങ്ങനെയിരിക്കും, അതേമാതിരി പുള്ളി നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണാ ഒരു ചെറിയ സാമൂഹിക പ്രശ്നമുണ്ട് ഇവിടെ. എന്ത്? അല്ല, ഇയാളെ ചായ കൊണ്ട് തന്നു ഞങ്ങൾക്ക്. അതെ. അപ്പോൾ എനിക്ക് വിത്തോട്ട് വേണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വെച്ചു. അതെ, കൊണ്ടുവന്ന് സർവ് ചെയ്തപ്പോൾ എനിക്കതിൽ മധുരം ഇട്ടു എന്ന് തോന്നുന്നു. അവൻ പറഞ്ഞു മധുരം ഇട്ടില്ല, നിങ്ങളിത് പ്രത്യേകം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് തർക്കമായി. ഇവരെല്ലാം എന്നെ സമാധാനിപ്പിക്കാൻ നോക്കുക, അതിൽ മധുരമില്ലാന്ന്. എൻ്റെ മനസ്സ് പറയുന്നു അതിൽ മധുരമുണ്ട്, നിങ്ങൾക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ സംശയം വെച്ചുകൊണ്ട് എറണാകുളത്തേക്ക് പറ്റുന്നു, അത് പറഞ്ഞുകൊണ്ടായി ശിക്ഷിക്കാൻ അറിയണ്ടേ നമുക്ക് സംഭവം? അതെ അറിയണം, അറിയണമല്ലോ. അല്ല, എന്നോട് വന്ന് പറഞ്ഞവൻ എന്ത് പറഞ്ഞു? ഇങ്ങനെ സാറും 3 പേരും വന്നിട്ടുണ്ട്, സാറിൻ്റെ പേര് കേട്ടപ്പോൾ സന്തോഷമായി. ആ ചായയുടെ കാര്യം വന്നപ്പോൾ സാറിൻ്റെ ചായ വിത്തോട്ട് മതി എന്നവൻ പ്രത്യേകം പറഞ്ഞാണ്. ആണോ? അപ്പോൾ വായിക്കോട്ടെ കാണില്ലേ, അപ്പോൾ വിശ്വാസമായോ നോക്കുമെന്ന് ചോദിച്ചു. എന്നിട്ടാണ് കോമഡി. അവൻ പറഞ്ഞ അവനങ്ങ് പോയി സാർ. അപ്പോൾ പിന്നെ ഞാൻ 3 ചായയും റെഡിയാക്കി, പെൻസാരിട്ട് തന്നെ റെഡിയാക്കി. ഇപ്പം 4-ാമത്തെ ചായ സാറിനുള്ളതാണല്ലോ. ആ ചായ ഉണ്ടാക്കുമ്പോൾ വേറെ ആരും, ഞാനും ചായ മാത്രമേ ഉള്ളൂ. ഇവൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ഞാൻ ആ ചായ സാറിനുള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ചായ ഇങ്ങനെ എടുത്ത് വിത്തൗട്ടായിട്ട് സാറിന് കൊടുത്തയക്കാൻ ഞാൻ മാറ്റി വെച്ചാണ് സത്യം പറഞ്ഞത്. എന്നിട്ട് അപ്പോഴെനിക്കൊരു ചിന്ത വന്നു. എന്ത്? അത് ഞാൻ ആലോചിച്ചു, അയ്യോ മേനോ സാറിനുള്ള ചായ എത്ര നല്ല സിനിമകൾ, രസകരമായ സിനിമകൾ നമുക്ക് തന്ന മനുഷ്യനാണ്. അങ്ങനെ എങ്ങനെ ഒരു നുള്ളും അതൊരു ഇതും ഇല്ലാതെ
ഈ ചായ കൊടുത്തയക്കാൻ പിന്നെ സ്വല്പം ഒരു അര സ്പൂൺ അതിലിട്ട് സാർ, ആ മധുരമാണ് സാറിന് കിട്ടിയത്. എൻ്റെ കൂടെ ഇരുന്ന അവർ പൊട്ടിച്ചു, ഞാൻ അണനെ ചേർത്ത് പിടിച്ച് ക്ഷേക്കേണ്ടി വന്നു. ഞാൻ ഇതാണ് ശരിയായ ആരാധകൻ. ഈ മധുരം നിങ്ങളുടെ മനസ്സിലുള്ള ഈ മധുരം ഉള്ളിടത്തോളം കാലം എൻ്റെ സിനിമയ്ക്ക് യാതൊരു ആശങ്ക എനിക്കില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞത് ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ എല്ലാ എനിക്ക് നേരിട്ട ഏത് കേരളീയത്തെ നേരിട്ട എല്ലാ അപകടനെയും ഈ ഒരു തുള്ളി ചായ കൊണ്ട്, മധുരമുള്ള ചായ കൊണ്ട് ഞാൻ ഭസ്മീകരിച്ചിരിക്കുകയാണ്. എന്നെ അത് ബാധിച്ചിട്ടേയില്ല, ബാധിക്കുകയുമില്ല. ഇനിയും എനിക്ക് കേരളീയത്തിൻ്റെ എല്ലാം സഹകരണം വേണം, പ്രോത്സാഹനം വേണം, ഇവിടുത്തെ പ്രേക്ഷകരുടെ പിന്തുണയും വേണം. അതിലൊക്കെ ഉപരി ഞാൻ ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ പലയിടത്തും പോകും, ചെറുകടുത്ത് വന്നു എന്നെ കണ്ട് ചിരിച്ചടുത്ത് വന്നു. ഒരു പെൺകുട്ടി തന്നെ വന്നിട്ട് എൻ്റെ നിർബന്ധം പിന്നെ ഓട്ടോഗ്രാഫ് ഒപ്പിടിക്കുന്നു. അപ്പോൾ ഓട്ടോഗ്രാഫ് ഞാൻ ഒപ്പിട്ട് കൊടുത്ത് കഴിയുമ്പോൾ അവർ വാങ്ങിച്ചിട്ട് പോയിട്ട് ഒത്തിരി താങ്ക്സ് സാർ, എൻ്റെ മമ്മിക്ക് സാറിന് എന്തിഷ്ടമാണെന്ന് അറിയാം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തന്നെ ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമൊന്നുമില്ല, എൻ്റെ മമ്മിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. മമ്മി മരിച്ചുപോയി സാർ. ഇങ്ങനെ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ എനിക്കുണ്ട്, എന്നെ സ്നേഹിച്ച് എന്നെ കാണാതെ മരിച്ചുപോയ ആത്മാക്കൾ. അവരും എന്നെ സംബന്ധിച്ച് എൻ്റെ സിനിമാ ജീവിതത്തിൽ വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്. അപ്പം ആ ഒരു ശൃംഖല, ആ അത് ആരാധകർന്ന് വിളിക്കണ്ട, അവരാണ് നമ്മുടെ സിനിമയുടെ സൃഷ്ടാക്കൾ. ശരിക്ക് അവർ ലോകമെമ്പാടും കരയിലും കടലിലും എൻ്റെ തോണിലും തുരുമ്പിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ആസ്വാദന ലക്ഷങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. അതുള്ളിടത്തോളം കാലം നമ്മളെ കൊടുക്കുന്ന രീതിയിൽ ഇനിയും എൻ്റെ കൊച്ചു കൊച്ചു പ്രവൃത്തികളിൽ വ്യാപനം നൽകാൻ ശ്രമിക്കാം. അതുകൊണ്ട് എൻ്റെ അവഗണനയുടെ കഥകൾ കേട്ട നിങ്ങൾ ആരോടും വിരോധം വയ്ക്കരുത്. ഈ അവഗണനയെ ഞങ്ങൾ അതിജീവിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞതിനേക്കാൾ വീരത്തോടുകൂടി നിങ്ങൾ മുമ്പോട്ട് വരാൻ ശ്രമിക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കാണാം.